വീട്ടിൽ നിങ്ങൾക്ക് അറിയില്ല അറിയണ്ടോ അത് വണ്ടിയില്ല കുറേ ആൾക്കാരുണ്ട് പക്ഷേ ഞാനിപ്പോൾ നാളെ നമ്മൾ ഈ പറഞ്ഞപ്പോൾ നമ്മളിരുന്ന് ഇപ്പം വിട്ടാൽ ഇപ്പം വിട്ടാൽ നാളാന്ന് വെച്ചിട്ട് നമ്മൾ ഉണ്ടാവില്ല ഇടയ്ക്കായിരിക്കും ഉണ്ടാവുക അതാണ് ഇതിൻ്റെ ഇറക്കുന്നല്ലേ ഇറക്കല്ലേ ആ ഒന്നുമില്ല നമ്മള് അവലിശ്രീ എന്ന് പറഞ്ഞ സംഭവം ആറ് മണിയാകുമ്പോൾ ചിലപ്പോൾ ക്ലോസ് ആകാൻ സാധ്യതയുണ്ട് ഒരു സംഭവം സാധാ ചാക്കടയാണ് ദോശ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ബട്ട് അവലിശ്രീ എന്ന് പറഞ്ഞ ഒരു യുണീക്ക് നെയിമാണ് അല്ലെങ്കിൽ ഒരു യുണീക്ക് ഫുഡായിട്ടും കൺസിഡർ ചെയ്യണം ഞാനെവിടെയും കണ്ടിട്ടില്ല കഴിച്ചിട്ടില്ല ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പല ഇൻസ്റ്റഗ്രാമേഴ്സും യൂട്യൂബേഴ്സും ചെയ്തിട്ടുണ്ട് റിക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ പോയി കഴിക്കാം ഒറിജിനൽ സ്ഥലത്ത് കഴിക്കുമ്പോൾ അതിനൊരു ഫീഡ് വേറെ അല്ലേ സമയം ഏകദേശം 5-6 ഇറങ്ങിയപ്പോൾ നമ്മൾ രാഗിൻ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കേണ്ടത് രാഗിൻ എന്ന് പറഞ്ഞാൽ അവനാണ് നമ്മൾ ചെന്ന് നമുക്ക് റൂമിൻ്റെ കാര്യമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെന്ന് എവിടെ സ്റ്റേ ചെയ്യാൻ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി അപ്പം പുള്ളിയോട് സംസാരിച്ച് കുറച്ച് ഞാൻ ലേറ്റ് ആയി പോയി അതും കുഴപ്പമില്ല ഇതൊക്കെ രസം തന്നെ ഇതൊക്കെ യാത്രയുടെ ഭാഗമാണ് അപ്പോൾ ഇൻഷാ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറിലൂടെ എത്തും പിന്നെ ബാക്കിൽ രണ്ടുപേരും ഇരിപ്പുണ്ട് ഇവരെ ഞാൻ കുറച്ച് മുമ്പ് വന്ന് ഇറക്കി വിട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കയറി വന്നിട്ടില്ല ഇമ്മ രണ്ടാം ദിവസം ഇമ്മാരെ ഫുഡ് ബ്ലോഗിങ്ങിന് ഇറക്കിയാത്ത ഫുഡ് കഴിക്കാത്ത രണ്ട് ഫുഡ് ബ്ലോഗർമാർ ബാക്കിൽ ഇരിപ്പുണ്ട് അവന്മാരും തിരിച്ചു കൊല്ലാൻ പരിപാടി സമയം പറഞ്ഞേ ഇതിൽ പഴം അവല് ഓംപടി ചൂടുപാല് ഇത്ര സിമ്പിളാണ് പക്ഷേ അവലിസ്ഥിതി എന്ന് പറഞ്ഞാൽ യുണീക്ക് നെയിമാണ് എന്നെ അട്രാക്ട് ചെയ്തത് ഞാൻ വേറെ സംഭവം കണ്ടു നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാവുന്ന സംഭവം തന്നെയാണ് പക്ഷേ തോട്ടിയ സ്ഥലത്ത് കഴിക്കുമ്പോൾ ഒരു ഫീലില്ലേ നമ്മൾ സാധാ അവലില്ലേ ഈ അവലൊരു പാത്രത്തിട്ട് അതിൻ്റെ മുകളിൽ ഓംപുടി എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക ഒരു ഫ്ലേവർ ഇല്ലാത്തൊരു പ്രത്യേകതര മിച്ചറുണ്ട് ആ മിച്ചർ എൻ്റെ മുകളിലിടും പിന്നെ കുറച്ച് പഞ്ചസാര എൻ്റെ മുകളിലിടും പിന്നെ നമ്മൾ ഈ റോബസ്റ്റ പഴം എന്നറിയാം നിങ്ങൾക്ക് ഈ പച്ച തോലിൻ്റെ പഴം ആ പഴം ഒരിങ്ങനെ സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എൻ്റെ മുകളിലിടും ഇനി ചെയ്യാനുള്ളത് ആകെ ഒരു സാധനങ്ങളില്ല ഇളം ചൂടില്ല പാൽ അതിൻ്റെ മുകളിൽ ഒഴിക്കും ഇത്രയേ ഉള്ളൂ ഒരുപാട് മധുരമൊന്നുമില്ല സംഭവമുള്ളത് പക്ഷേ വളരെ സിമ്പിളാണ് വളരെ ലൈറ്റാണ് എൻ്റെ അഭിപ്രായത്തിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്നാക്ക് സംഭവം വളരെ സിമ്പിളാണ് പക്ഷേ ഒരു ഹെൽത്തി വേരിയേഷനാണ് ഇപ്പോൾ കട ഇതാണ് കണ്ടിട്ടുണ്ടാവല്ലോ അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ കട ഈ കടയുടെ ഉള്ളും കൂടി കാണിച്ചത് വളരെ സിമ്പിൾ ചെറിയ കടയാണ് പക്ഷേ ചായയും അതേപോലെ അവലിസ്ത്രീ പോലത്തെ സംഭവമൊക്കെ ഉള്ളൂ പക്ഷേ നമുക്ക് ഇലക്കണാളുകളൊക്കെ വന്ന് കഴിച്ചുകൊണ്ട് ടൗണിൻ്റെ സെൻറ്ററിലൊന്നും അല്ല ഒരു നാടൻ സംഭവമാണ് അപ്പോൾ ആരെങ്കിലും ഈ ഭാഗത്ത് വരുന്നെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് മധുരം കുറച്ച് ചായ കൂടി പറഞ്ഞേ ഒന്നുമല്ല ഞാന് കുടിക്കാരനെ ചോദിച്ചു സംഭവം എങ്ങനെയുണ്ട് എങ്ങനെയാണ് ഇത് ഈ പേര് വന്നത് ആരെ കട തുടങ്ങി എത്ര കാലം നമ്മൾ ബേസിക് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പുള്ളി പറയാനായത് പുള്ളിയുടെ കാലത്ത് അച്ഛൻ അച്ഛൻ തുടങ്ങിയതാണ് 45 വർഷമായിട്ട് ഈ കട ഉണ്ട് അത്ര ഈ പേര് എങ്ങനെ വന്നു എന്നൊരു യുണീക്കാണ് ഇപ്പോഴും അറിയില്ല പക്ഷേ വളരെ എന്താ പറയുക ഒരു ഇൻട്രസ്റ്റിംഗ് നെയിമാണ് സിമ്പിൾ ഫുഡാണ് ആർക്ക് വേണമെങ്കിൽ റിക്രിയേറ്റ് ചെയ്യാവുന്ന ആർക്ക് വേണമെങ്കിൽ കോപ്പി എടുക്കാവുന്നുള്ളൂ പക്ഷെ ആരും ഇങ്ങനെ കോപ്പി അടിച്ചിട്ടില്ല കോപ്പി അടിച്ചിട്ട് സക്സസ് ആയിട്ടില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഇൻട്രസ്റ്റിംഗ് റൈറ്റ് അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഭാഗത്തിലെ ആൾക്കാർക്കൊക്കെ ഒന്ന് കഴിക്കാം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നെ പോലെ മലപ്പുറത്തോ മഞ്ചേരിയെന്നോ ഇതിനായിട്ട് വന്ന് ഇവിടെ കഴിക്കേണ്ടി വരും വീടുണ്ടാക്കാവുന്നേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കാം റെസിപ്പിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം വരാം സിമ്പിൾ സംഭവമാണ് ഓംപൊടി മാത്രം കിട്ടുന്നുള്ളൂ അതായത് മധുരമില്ലാത്ത ഒരുത്തരം മിച്ചറാണ് ഓംപൊടി സമയം ഇരുട്ടിയിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് മഴ പെയ്ത് തുടങ്ങി നമുക്ക് എന്താ പറയുക വിസിബിലിറ്റി കുറച്ച് പ്രശ്നമാണ് നമ്മളിപ്പോൾ പോണ ശരിക്കും തളിപ്പറമ്പിലേക്കാണ് നമ്മൾ എന്താ പറയുക പൊള്ളിച്ച മുട്ടയപ്പും ചുട്ട ചിക്കനും അതാണ് നമ്മുടെ ഇനി അടുത്ത ലക്ഷ്യം
നമ്മള് തളിപ്പറമ്പ് അല്ലത് കരീംസില് ഇതും കേട്ടറിവാണ്, കേട്ടിട്ട് വന്നാണ്. മുട്ടയപ്പം എന്തോ ആക്കിയത് പിന്നെ ചുട്ട കോഴി, ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ. അപ്പോ ഉണ്ടാക്കണ അവിടെ ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോകും, ഞാൻ ജസ്റ്റ് ആംബിയൻസ് കാണിച്ചിട്ട് ഇതിന്റെ റിവ്യൂ പറഞ്ഞു ഫുഡിന്റെ. കാരണം ആൾ ഓവറായിട്ട് ഇതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥ സംശയമുണ്ട്. എന്നാൽ നമുക്ക് നോക്കാം, ഫുഡിന്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് പിന്നെ നോക്കാനുള്ളൂ, ഒരു പ്രതീക്ഷ ഉണ്ട്. നോക്കാം, സംഭവം നല്ല കളർഫുൾ ആണ്. നാല് മുട്ട ഈച്ചക്ക പാറുണ്ട്, തേങ്ങാക്കുല, ഇന്നത്തെ ചുട്ട കോഴിയോ, കോഴി ചുട്ട. അങ്ങനെ ഇത് എനിക്ക് തോന്നുന്നത് പിക്കിളാണ് സംശയം. നോക്കട്ടെ, പിക്കിളാണ്, ഇത് പിന്നെ തൂമാണ് ഡെഫിനറ്റ്ലി. നല്ല ഫ്രഷാണ്, ആദ്യമൊക്കെ പറക്കുന്നുണ്ട്. ഈ സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മുട്ടയപ്പം ശരിക്കും പറഞ്ഞാൽ ചിക്കൻ്റെയും വേറെ ഇതിൻ്റെയും ഗ്രേവിയിൽ മിക്സ് ചെയ്ത് തരുന്നതാണ്. സംഭവം ക്രീമി ക്രൂമിയൊക്കെയാണ്. ഇവിടുത്തെ കടക്കാരൻ കിന്നാദ്യം ചീത്ത പറയുന്നത് റെക്കോർഡായിട്ടില്ല നേരത്തെ. അപ്പോൾ റെക്കോർഡ് രണ്ടാമത് നെക്കിയിട്ട് പറയുന്നത്, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ല. രണ്ട് മൂന്ന് കറിയിൽ സോർട്ട് ചെയ്യുന്നുണ്ട് മുട്ടയപ്പത്, ഭയങ്കര സ്പൈസിയാണ്. ഇത് കൂടുതൽ പിക്കിൾ കൊടുത്തിട്ടുണ്ട്, പിക്കിൾ കുറച്ച് പുളിയാണ്. പക്ഷേ അൽഫാമ പോലത്തെ ഒരു ചിക്കൻ അവിടെ ഉള്ളത്, ചിക്കൻ ചുട്ടെന്ന് അതിൻ്റെ പേര്. അപ്പം ഒരുപാട് സ്പൈസി ഒന്നുമല്ല, പക്ഷേ എനിക്ക് ചിക്കൻ അവിടുത്തെ ഇഷ്ടപ്പെട്ടു മറ്റേക്കാട്ടും, നമ്മുടെ മുട്ടയപ്പത്തിനെക്കാട്ടും. കറിവേപ്പില ഒരുപാടുണ്ട്, കറിവേപ്പിലെ ടേസ്റ്റ് നല്ല സ്പൈസി അല്ല. രണ്ട് മൂന്ന് ഗ്രേവി ഒക്കെ വെച്ചിട്ട് അത് ഉണ്ടാക്കിയത്, പക്ഷെ ലാസ്റ്റ് കുരുമുളകിൻ്റെ ഫീലിംഗ്, അവസാനം ഒരു കുത്തൽ ചങ്കിൽ വരുന്നുണ്ട്, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ കഴിക്കുന്നത്. നമ്മുടെ പബ്ലിസ്ഥിതി കഴിച്ചിട്ട് നേരെ ഇങ്ങടെ വന്നത്, അവിടുന്ന് ഇവിടെ സിമ്പിളായി കഴിച്ചു, ഇവിടെ എത്തിയപ്പോൾ വേറെ സംഭവം. അപ്പോൾ നമ്മൾ കരീംസിൻ്റെ പരിപാടി കഴിക്കും, മഴ വരുന്നുണ്ട്, പെട്ടെന്ന് സ്കിപ്പാവണം. നമുക്കിനി കടീഷേക്ക് കുടിക്കാണ്ട്. അപ്പം ഇവിടുത്തെ സംഭവം എന്ന് വെച്ചാൽ ഫുഡ് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ കൺഫ്യൂഷനാണ് എപ്പോഴും, പൊള്ളിച്ചതും ചുട്ടതും, പൊള്ളിച്ച പുട്ടയപ്പം ചുട്ട ചിക്കനും കുഴപ്പമില്ല, മോശമൊന്നും പറയല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഇഷ്ടപ്പെട്ടു, പിന്നെ ഒന്നാമത്തെ വയറ് ഓവറായിട്ട് ഫുള്ളായിക്കൊണ്ടിരിക്കും ഒരുപാട് സാധനം കഴിച്ചാൽ, അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ഉള്ളൂ, ബാക്കിയൊന്നും കുഴപ്പമില്ല. നെക്സ്റ്റ് നമ്മൾ കടീഷേ കൂടി കുടിച്ച് അവസാനിപ്പിക്കുക. ഇനി ചാൻസ് കിട്ടുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഇനിയും വയറ് സ്പേസ് ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ ആക്രമിക്കേണ്ടല്ലോ. അങ്ങനെ ആണെങ്കിൽ നമ്മൾ സോഫ്റ്റ് പോയി ബിരിയാണി കഴിക്കണം എന്നുണ്ട് കണ്ണൂർ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഞാൻ എനിക്ക് ഞാൻ കഴിയുന്നത് ഒരു ഷേക്കും കൂടി കുടിച്ചിട്ട് ഇന്നത്തെ കലാപരിപാടി അവസാനിപ്പിക്കുകയാണ്. ബാക്കി നാളെ മോർണിംഗിൽ പരിപാടി. അപ്പോൾ അതിലിപ്പം ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ കണ്ണൂരേക്ക് തിരിച്ചു പോകണം, കടീഷേക്ക് കുടിക്കും, കാലിക്കറ്റ് ഷെയ്ക്ക് പോയിന്റ് നോട്ട് ദറ്റ്. അപ്പോൾ കാണാം അവിടെ വെച്ച്. എൻ്റെ കണ്ണടിച്ചു പോയതാണോ അത്, എനിക്ക് മുമ്പിൽ ലൈറ്റ് കുറവാണോ, ഒന്നും കാണുന്നില്ല സത്യം പറഞ്ഞാൽ. എന്താല്ലേ ദുരവസ്ഥ, കടീഷേക്ക് ക്ലോസ്, ജനറേറ്റർ അടിച്ചുപോയി. നാളെ വന്നിട്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും, നോക്കണം. ബാക്കി ഞാൻ റൂമിൽ പോയിട്ട് വരാം, അവിടെയെങ്കിലും വിളിച്ചിട്ട് ഞാൻ ജനിച്ചു തരാം. ഇതാണ് അവസ്ഥ, കറണ്ട് ഇല്ല, ഒരു സ്ട്രീറ്റ് ലൈറ്റും വർക്ക് ചെയ്യുന്നില്ല, ഡാർക്ക് മോഡാണ്. സമയം എത്രയായി നിങ്ങൾ കണ്ടോളി, 8:24. ഇതൊരു സത്യാവസ്ഥയാണ്. ഇന്നത്തെ ലാസ്റ്റ് സ്പോട്ടിലേക്ക് പറഞ്ഞാൽ കടീഷേക്കായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി കടീഷേക്കിൻ്റെ കാര്യത്തിൽ ഘട്ടം പോകാൻ, നമ്മൾ എത്തിപ്പോൾ കടീഷേക്ക് ഓവറായി, കുറച്ച് രണ്ട് മൂന്ന് ഷേക്ക് ബാക്കിയുണ്ട്. നാളെ ചിലപ്പോൾ ഞാൻ രാവിലെ വരും, അറിയാം എന്താ അറിയില്ല. കണ്ണൂരിൻ്റെ അവസ്ഥ നിങ്ങൾ കാണാം, ഫുൾ ഡാർക്കാണ്, ഡാർക്ക് മോഡാണ്. ഇവിടെ കറണ്ട് ഇല്ല, ഇവിടെ കട അടച്ചോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് നാളെയും വരാം എന്നുള്ള പ്രതീക്ഷയാണ്. അതെ, നാളെയും കൂടെ സ്ഥലങ്ങൾ കവർ ചെയ്യാണ്ട് ഇൻഷാല്ലാ അല്ലേ. അപ്പോൾ മലപ്പുറം ഭാഷ പറഞ്ഞാൽ ഓ ഫുള്ളാണ്, ഞാൻ ഫുള്ളല്ല. ഡേ വണ്ണിന്റെ ക്ലൈമാക്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി. അപ്പൊ നമ്മള് കടീഷേക്കിന്റെ അവിടെ എത്തി, എത്തി സ്പോട്ടിൽ തന്നെ കടീഷേക്കിന്റെ അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ ക്ലീൻ ആക്കുന്നുണ്ട് ആ ഒരു കട. അവരോട് പറഞ്ഞു കടീഷേക്ക് തീർന്നു പോയി, വേറെ രണ്ട് ഷേക്കിന് വേണേൽ കുടിച്ചു പറഞ്ഞു. അപ്പൊ പറഞ്ഞു നാളെ വന്നിട്ട് കുടിക്കാം, ചെറിയൊരു അഹങ്കാരം. അപ്പൊ നമ്മള് അവിടെ നിൽക്കുമ്പോ എന്തേ, നമ്മള് ഓപ്പൺ ആയിരുന്ന ജസൽ ഉണ്ടല്ലോ, അവന്റെ ഷൂട്ട് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ലൈറ്റ് വടിച്ചുപോയി, ജനറേറ്ററിന് ഇന്ന് ലൈറ്റ് പറയുന്നത്. അപ്പൊ അത് വടിച്ചുപോയി. അപ്പൊ എനിക്ക് കടന്റെ ഷോർട്ട് പോലും എടുക്കാൻ ടൈം കിട്ടിയില്ല, അപ്പൊ ഇതിന് ഫുൾ ഇരുട്ടായി, അതാണ് സംഭവം ഉണ്ടായത്. അങ്ങനെ ഞാൻ കാറിന്റെ അടുത്തെത്തി, കാർ സ്റ്റാർട്ട് ചെയ്യുന്ന റൂമിൽ പോകാലോ, റൂമിൽ പോയി ഇമ്മമാരെ ബസ് സ്റ്റാൻഡിന്റെ അവിടെ ഇറക്കം വേണം, ഇതായിരുന്നു പ്ലാന്. ജന്മം നോക്കിയ വണ്ടി സ്റ്റാർട്ടാവില്ല, പണി നല്ല മുട്ടം പണി കിട്ടി, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അപ്പൊ പോകുന്നപ്പോഴേ നമ്മളെ വണ്ടിയുടെ ലൈറ്റിങ് ഡിം ആയിക്കൊണ്ടിരിക്കുന്നത്, ബാറ്ററിയുടെ കംപ്ലൈന്റ് തോന്നുന്നുണ്ട്. ഞാൻ എങ്ങനെ നോക്കിയിട്ട് സ്റ്റാർട്ടാവില്ല, ബോണറ്റ് നോക്കിയിട്ട് ഒന്നും ആയിട്ടില്ല. ഇപ്പം
കൂടെ ഉണ്ടായിരുന്നവന്റെ ഫാദറിനെ വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ബാറ്ററി ഡൗൺ ആയത് കാരണം നിങ്ങൾ ബാറ്ററി നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് എനിക്കൊരു ഐഡിയ കിട്ടില്ല, ഞാൻ പോളിടെക്നിക് പഠിക്കാത്തതുകൊണ്ട്. അപ്പൊ അവിടെ ടാക്സിക്കാരുണ്ടായിരുന്നു, ആ പുള്ളിക്കാരൻ വന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. പുള്ളിക്കാരൻ വന്നിട്ട് അത് തുറന്ന് നോക്കി പുള്ളിയുടെ വണ്ടി കൊണ്ടുവന്ന് അതിന്റെ ബാറ്ററിയിൽ നിന്ന് ഈ ബാറ്ററി കണക്ഷൻ കൊടുത്ത് സ്റ്റാർട്ട് ആക്കാൻ ശ്രമിച്ചു, ഒക്കെ ഫെയിലായി. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ലോക്ക് ചെയ്ത് വിട്ട് പോവാൻ വേണ്ടി. എല്ലാവരും ഏതെല്ലാം അവരെ സ്ഥലമല്ലേ, അപ്പൊ അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവല്ലോ, കണ്ണൂരല്ലേ, അപ്പൊ അവരെ ടാക്സി സ്റ്റാൻഡുമാണ്. ഞാൻ റൂം അടുത്ത് തന്നെ, അപ്പൊ നടന്ന് പോകാൻ നല്ല പ്ലാനിട്ട് നിൽക്കുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു പെട്ടെന്ന് ഒരു കത്തൽ പുള്ളിക്ക് എന്നാ ഒന്ന് ഞാൻ ഉന്തി സ്റ്റാർട്ടാക്കി വെക്കാം, വണ്ടി സ്റ്റാർട്ടായി അറ്റ്ലീസ്റ്റ് റൂം വരെ കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞു. സംഭവം ഞാൻ അങ്ങനെ ഒറ്റ ഉന്ത് സ്റ്റാർട്ടായി. സ്റ്റാർട്ടായി അതേപോലെ വണ്ടി എവിടെ നിർത്തിയില്ല, നേരെ റൂമിൽ വന്ന് പാർക്ക് ചെയ്തിട്ട് വണ്ടി ഇപ്പം എന്താ പറയാ, നാളെ വണ്ടി സ്റ്റാർട്ടാണെങ്കിൽ ഒന്നെങ്കിൽ രണ്ടാൾ എക്സ്ട്രാ വേണം ഉന്തി സ്റ്റാർട്ടാക്കാൻ, അല്ലെങ്കിൽ ബാറ്ററിന്റെ കാര്യത്തിൽ ഫിക്സേഷൻ വേണം. പണി എന്ന് പറഞ്ഞാൽ മുട്ടം പണിയാണ്, നാളത്തെ കാര്യം നാളെ. പക്ഷേ നമുക്ക് നാളെ പ്രതീക്ഷയുണ്ട് എന്തേലൊക്കെ ഏതെങ്കിലും ഇലക്ട്രീഷനെ കിട്ടുന്നു, കണ്ണൂരിലെ ആരെങ്കിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തും കണ്ട് നമുക്ക് അത് ഫിക്സ് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഇല്ല വെച്ചാൽ രണ്ടാളെ വെച്ച് ഞാൻ ഉന്തിച്ച് സ്റ്റാർട്ടാക്കി ഇവിടുന്ന് ഒറ്റ വിടല നാട്ടിലേക്ക്, ഇതല്ലാതെ എനിക്കൊരു ലക്ഷ്യം തോന്നുന്നില്ല. അപ്പം നാളെ കാണാം, നാളത്തെ കാര്യം നാളെ എന്നല്ലേ ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങാം. അപ്പം ഉടനെ